മൃഗശാലകൾ എല്ലായ്പ്പോഴും നമ്മളിൽ കൗതുകവും ആകാംക്ഷയും ഉണർത്തുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള മൃഗശാലകളിൽ മൃഗങ്ങളെ തുറന്ന ആവാസ വ്യവസ്ഥകൾ നൽകി ജീവിക്കുവാൻ അനുവദിക്കുന്നു. ഇതിനു പിന്നിലെ കാരണം അവയുടെ സ്വാഭാവികമായ ജീവിത രീതി നഷ്ടപ്പെടാതിരിക്കാനും വംശനാശ ഭീഷണിയെ കുറയ്ക്കുവാനും വേണ്ടിയാണ്. എന്നാൽ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മൃഗങ്ങൾക്ക് വളരെ ശല്യമുണ്ടാക്കുന്നു. ഇത്തരത്തിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള മൃഗശാലകളിൽ നടന്ന ചില സംഭവങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിനു മുമ്പായി നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഇനേബിൾ ചെയ്യൂ. നമ്പർ 10, ദ റൈനോസ്. തെക്കു പടിഞ്ഞാറൻ ഫ്രാൻസിലെ ലാപാസ്മിയൻ മൃഗശാലയിലെ കാണ്ടാമൃഗങ്ങളെ വളരെ വിശാലമായ ഒരു ചുറ്റുമതിലിനുള്ളിലെ സ്ഥലത്ത് പാർപ്പിച്ചിരിക്കുന്നു. ഇതിലൂടെ ഇവയ്ക്ക് സ്വാഭാവിക ജീവിത രീതി നിലനിർത്തുവാനും സന്ദർശകർക്ക് ഇവരെ വളരെ അടുത്തു കാണുവാനും സാധിക്കുന്നു. എന്നാൽ എന്തുകാര്യത്തെയും ദുരുപയോഗം ചെയ്യുക എന്ന മനുഷ്യന്റെ പ്രവൃത്തി ഇവിടെയും സംഭവിച്ചു. ഉപദ്രവകാരിയല്ലാത്ത ഈ ജീവിയെ അടുത്തുനിന്ന് കാണുന്നവർ അവയുടെ ശരീരത്തിൽ ചോക്കുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് പലതരം വാക്കുകൾ എഴുതുവാൻ തുടങ്ങി. വളരെ മോശമായ വാക്കുകളും അതിൽ ഉൾപ്പെട്ടിരുന്നു. ആളുകൾ വളരെ കൗതുകത്തോടെയാണ് ഇതിനെ നോക്കിക്കണ്ടത്. എന്നാൽ ഇത് ഈ ജീവിയോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം തന്നെയാണ്. യാതൊരു ഉപദ്രവം വരുത്താതെ കാണികൾക്ക് മുമ്പിൽ നിന്നിരുന്ന ഇവയെ അസ്വസ്ഥപ്പെടുത്തുക എന്നത് കുറച്ച് മോശം കാര്യം തന്നെയാണ്. എന്നിരുന്നാലും ഇത് കണ്ടെത്തിയ മൃഗശാല അധികൃതർ ഇത് ബ്രഷുകൾ ഉപയോഗിച്ചുകൊണ്ട് മായിച്ചു കളയുകയും തുടർന്ന് ഇവയുടെ സുരക്ഷയ്ക്കായി CCTV ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്തു. നമ്പർ 9, ത്രൂ സ്നോബോൾസ്. ചൈനയിലെ ഹാങ്ഷുവിലെ മൃഗശാലയിൽ നടന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. വളരെയധികം മഞ്ഞുവീഴ്ച ഉണ്ടായിരുന്ന ഒരു സമയത്ത് സന്ദർശകരായി എത്തിയവർ തുറന്ന പ്രദേശത്ത് പാർപ്പിച്ചിരിക്കുന്ന സിംഹങ്ങളുടെ അടുത്തെത്തി. ഈ സമയം ഇവയുടെ സമീപ സ്ഥലങ്ങളിലും മറ്റും മഞ്ഞിനാൽ മൂടപ്പെട്ട് കിടക്കുകയായിരുന്നു. സന്ദർശകരിൽ ഒരാൾ മഞ്ഞുകട്ടയെടുത്ത് സിംഹങ്ങൾക്കു മേൽ എറിയുവാൻ ആരംഭിച്ചു. തുടർന്ന് കൂടെ വന്ന എല്ലാവരും ഈ പ്രവൃത്തി ഏറ്റെടുത്തു. ഇവർക്കിത് വളരെ തമാശയായിരുന്നുവെങ്കിലും സിംഹങ്ങൾക്ക് ഇത് വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്നതായിരുന്നു. തുടർന്ന് ഈ സംഭവത്തെ കുറിച്ച് മൃഗശാല അധികൃതർ വിശദീകരണം നൽകി. മറ്റു ഭാഗങ്ങളിലെ മഞ്ഞ് വൃത്തിയാക്കുന്ന തിരക്കിലായതിനാലാണ് തങ്ങൾക്കപ്പോൾ ഈ സംഭവത്തിനെതിരെ പ്രതികരിക്കാൻ സാധിക്കാതിരുന്നതെന്ന് അവർ പറയുന്നു. എന്നിരുന്നാലും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ വീഡിയോ വളരെ വൈറലായിരുന്നു. സിംഹത്തിന് മഞ്ഞുകട്ടകൾ കൊണ്ടെറിയുന്നത് സാരമായി ബാധിക്കുന്നില്ല, എങ്കിലും ഇതവരെ വളരെ അസ്വസ്ഥരാക്കുന്നുണ്ട്. ഒരു വലിയ ഗർജനത്തിലൂടെയാണ് അവർ ഈ ദേഷ്യമെല്ലാം പുറത്തറിയിച്ചത്. നമ്പർ 8, കിൽഡ് പീകോക്ക് ഫോർ എ പിക്ചർ. മികച്ച ചിത്രങ്ങൾ ലഭിക്കുന്നതിനായി പല ആളുകളും പല രീതികളും സാഹസികതകളും ഉപയോഗിക്കുന്നു. എന്നാൽ ഇതൊരു സാധുജീവിയുടെ മരണത്തിന് കാരണമായാലോ? അത്തരത്തിൽ ഒരു സംഭവം ചൈനയിലെ യുനാൻ വൈൽഡ് അനിമൽ പാർക്കിൽ നടന്നു. തുറന്ന പ്രദേശത്ത് വളരെ സ്വാതന്ത്ര്യത്തോടെയാണ് മയിലുകൾ ജീവിച്ചത്. എന്നാൽ ഒരിക്കൽ ഒരു കൂട്ടം സന്ദർശകർ രണ്ടു മയിലുകൾക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുവാൻ അവയെ എടുക്കുകയും കൈകൊണ്ട് മുറുക്കെ പിടിക്കുകയുമൊക്കെ ചെയ്തു. ഈ സമയത്ത് ഇവരാൽ തന്നെ ഇവയുടെ തൂവലുകൾ പറിച്ചെടുക്കുകയും ചെയ്തു. ദുഃഖകരമെന്ന് പറയാം, ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മയിലുകളിലൊന്ന് മരണപ്പെടുകയുണ്ടായി. ഇതിന്റെ അന്വേഷണങ്ങൾക്കൊടുവിൽ സന്ദർശകരുടെ ഇടപെടലുകൾ മൂലമുണ്ടായ ആഘാതമാണ് മരണത്തിന് പിന്നിലെന്ന് കണ്ടെത്തി. നമ്പർ 7, ഡ്രങ്ക് അറ്റ് ദ സൂ. മദ്യപാനം നമ്മളെ ഉന്മാദകരമായ അവസ്ഥയിൽ എത്തിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിന്റെ ഫലമായി എന്തു ചെയ്യുവാനുമുള്ള ധൈര്യം ലഭിക്കുമെന്ന് കരുതപ്പെടുന്നു. ഇത്തരത്തിൽ മദ്യപിച്ച് സിംഹത്തിന്റെ കൂട്ടിലേക്ക് എടുത്തു ചാടിയ ഒരു വ്യക്തിയെയാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണുവാൻ സാധിക്കുന്നത്. മദ്യപിച്ച് ലെക്കുകെട്ട ഇയാൾ സിംഹത്തിന്റെ മുന്നിലേക്ക് എടുത്തു ചാടുന്നു. എന്നാൽ പിന്നീടാണ് ഇയാൾക്ക് സ്വബോധം തിരിച്ചു കിട്ടിയത്. ഇയാളുടെ അതിക്രമിച്ചുള്ള ഈ പ്രവേശനം സിംഹങ്ങളിൽ പ്രകോപനം ഉണ്ടാക്കുകയും അവ ഇയാളെ ആക്രമിക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഇത് ശ്രദ്ധയിൽപ്പെട്ട മറ്റു സന്ദർശകർ ഇയാളെ രക്ഷിക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. പലതരം വസ്തുക്കൾ അങ്ങോട്ട് എറിയുകയും സിംഹങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ഒടുവിൽ ഇയാൾക്ക് രക്ഷപ്പെടുവാൻ സാധിച്ചു. മദ്യപാനം ഒരു മനുഷ്യനെ എങ്ങനെ അപകടത്തിൽ ചാടിക്കുമെന്നതിന് ഉത്തമ ഉദാഹരണമാണിത്. നമ്പർ 6, ഷെൻ ഇൻ ദ ഡെൻ. തായ്വാനിലെ തായ്പേയെ എന്ന മൃഗശാലയിൽ നടന്ന ഒരു സംഭവം നമുക്ക് കാണാം. ഷെൻ എന്ന വ്യക്തി വളരെ ശ്രമപ്പെട്ട് മൃഗശാലയിലെ സിംഹങ്ങളുടെ കൂട്ടിലേക്ക് ചാടി. തുടർന്ന് നടക്കുന്ന സംഭവങ്ങൾ നമുക്ക് സാഹസികമായും അല്പം രസകരമായും തോന്നും. ഈ വ്യക്തി കൂട്ടിലെത്തിയതിനു ശേഷം ഉറക്കെ തന്റെ പ്രസംഗം ആരംഭിക്കുകയാണ്. സിംഹങ്ങളെ കളിയാക്കി ആശാൻ തകർത്തു കയറുകയാണ്. ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ എന്നൊക്കെ ഇയാൾ വിളിച്ചു കൂവുകയാണ്. ഇയാളുടെ ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ സിംഹങ്ങളിൽ പ്രകോപനം ഉണ്ടാക്കുന്നു.
കുറച്ചു നേരത്തിന് ശേഷം ഇവ ഇയാളെ ആക്രമിക്കുവാനും ശ്രമിക്കുന്നു. ഇതിനുശേഷം ഭാഗ്യമെന്നോണം ഇദ്ദേഹത്തെ മൃഗശാല അധികൃതർ രക്ഷപ്പെടുത്തി. തുടർന്ന് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. ഇയാളെ ചികിത്സിച്ച ഡോക്ടർ പറയുന്നു ഇയാൾക്ക് കടുത്ത മാനസിക രോഗങ്ങൾ ഉണ്ടായിരുന്നുവെന്ന്. അതുമൂലമാണ് ഇയാൾ ഇത്തരത്തിലുള്ള ഒരു ഭ്രാന്തിന് ശ്രമിച്ചത്. എന്നിരുന്നാലും ഒരുപാട് അപകടമൊന്നും സംഭവിക്കാതെ ഇയാൾ രക്ഷപ്പെട്ടു. നമ്പർ 5, എ ഫാമിലി. സഫാരി ഡ്രൈവ് അഥവാ മൃഗങ്ങൾ സ്വതന്ത്രമായി വിഹരിക്കുന്ന വനങ്ങളിൽ വന്യമൃഗങ്ങളെ അടുത്തുനിന്ന് കാണുന്നതിനും അത് ആസ്വദിക്കുന്നതിനും ഇത്തരത്തിലുള്ള സംവിധാനം പ്രയോജനപ്പെടുത്തുന്നു. വാഹനത്തിനുള്ളിൽ സുരക്ഷിതമായി ഇരുന്നു കൊണ്ട് വനത്തിന് നടുവിലൂടെ ഇത്തരത്തിലുള്ള യാത്രകൾ ചെയ്യുന്നത് മികച്ച അനുഭവം തന്നെ നൽകുന്നു. എന്നാൽ യാതൊരു സുരക്ഷയുമില്ലാതെ വഴിയിൽ വെച്ച് പുറത്തിറങ്ങുന്നത് വളരെ അപകടം തന്നെ ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരു സംഭവം നമുക്ക് ഈ വീഡിയോയിൽ കാണുവാൻ സാധിക്കും. വളരെ ഭ്രാന്തമായ ഒരു രീതിയിൽ വനമധ്യത്തിൽ ഇറങ്ങുന്ന ഒരു കുടുംബം, അവരുടെ അടുത്തേക്ക് ഓടിവരുന്ന സിംഹം, ഇത് എത്ര ഭീകരമാണല്ലേ. നമുക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടാവുകയാണെങ്കിൽ എന്തു ചെയ്യും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. വളരെ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം എന്നാൽ ഒരു പിഞ്ചു കുഞ്ഞുമായി ഒരമ്മയും ഉണ്ടായിരുന്നു എന്നതാണ്. എന്തായാലും സിംഹങ്ങളുടെ ആക്രമണത്തിൽ പെടാതെ അവർക്ക് രക്ഷപ്പെടുവാൻ സാധിച്ചു. ഇത് നമുക്ക് ഒരു പാഠം തന്നെയാണ് നൽകുന്നത്, അല്പനേരത്തെ അവിവേകമായ തീരുമാനങ്ങൾ അപകടങ്ങൾ വിളിച്ചു വരുത്തുമെന്ന്. നമ്പർ 4, എ ക്രോക്കഡൈൽ. മദ്യപാനത്തിന്റെ അനന്തര ഫലങ്ങളെ കുറിച്ച് നാം കുറച്ചു മുൻപ് പറഞ്ഞു. അത്തരത്തിൽ മറ്റൊരു അനുഭവം നേരിട്ട ഓസ്ട്രേലിയക്കാരനായ ഒരു വ്യക്തിക്ക് സംഭവിച്ച അപകടത്തെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓസ്ട്രേലിയ ചുറ്റിക്കറങ്ങി യാത്ര ചെയ്യുകയായിരുന്ന ഇയാൾ ഒരിക്കൽ മൃഗശാലയിൽ എത്തിയത് അമിതമായി മദ്യപിച്ചതിന് ശേഷമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭ്രാന്തമായ ചിന്തകൾ കൊണ്ട് ഇയാൾ ചെയ്തത് ആ മൃഗശാലയിലെ തന്നെ ഏറ്റവും അപകടകാരിയായ ഫാൽസോ എന്ന വിളിപ്പേരുള്ള മുതലയ്ക്ക് മുൻപിലേക്ക് ചാടുകയായിരുന്നു. തക്കത്തിന് കിട്ടിയ ഇരയെ കടിച്ചു കീറുവാൻ തന്നെ ഫാൽസോ ശ്രമിച്ചു. ഇയാളുടെ കാലുകൾ ഫാൽസോ കടിച്ചു കീറി. എന്നാൽ സമയോചിതമായ അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ മൂലം ഇയാൾക്ക് ജീവൻ തിരിച്ചു കിട്ടി. ഫാൽസോയെ കുറിച്ച് അറിയുന്നവർ പറയുന്നത് യഥാർത്ഥത്തിൽ ഇയാൾ ഭാഗ്യവാൻ തന്നെയാണെന്നാണ്. കാരണം ഫാൽസോയുടെ മുൻപിൽ കിട്ടിയ ഇരകൾ ഇതുവരെ ജീവനോടെ രക്ഷപ്പെട്ടിട്ടില്ല എന്നതാണ്. കാലിലെ പരിക്കുകൾ മാത്രമാണ് ഇയാൾക്ക് സാരമായി ബാധിച്ചത്. നമ്പർ 3, ദ ഫ്യൂജിറ്റീവ്. ഓസ്ട്രേലിയയിലെ ഒരു വ്യക്തി രണ്ട് സ്ത്രീകളെ കൊന്നതായി തെളിഞ്ഞു. ഇദ്ദേഹം ബുഷ്മാൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഇയാളെ പിടികൂടാനായി പോലീസിന് നീണ്ട 7 വർഷം ആവശ്യമായി വന്നു. സുരക്ഷയ്ക്കായി ഇയാൾ അത്രനാൾ ജീവിച്ചത് പല പല ഒളിത്താവളങ്ങളിലും ആയിരുന്നു. ആദ്യ നാളുകളിൽ ഒരു മൃഗശാലയിലായിരുന്നു താമസിച്ചത്. ജീവൻ നിലനിർത്തുവാനായി ആനകൾക്ക് നൽകിയ വാഴപ്പഴങ്ങളും മറ്റു മൃഗങ്ങളുടെ ഭക്ഷണങ്ങളും മോഷ്ടിച്ചായിരുന്നു ഇയാൾ ഭക്ഷിച്ചിരുന്നത്. വിശപ്പ് സഹിക്കാനാവാതെ മൃഗങ്ങളുടെ അവശിഷ്ടങ്ങളായിരുന്നു ഇയാളുടെ പിന്നീടുള്ള ഭക്ഷണം. ഒരിക്കൽ ഒരു ആമയെ വരെ തിന്നു എന്ന് ഇയാൾ പറയുന്നു. ഒടുവിൽ ഇയാളെ പോലീസ് കണ്ടെത്തുകയും ഏകദേശം 18 കേസുകളിൽ പ്രതിയാണെന്ന് തെളിയുകയും ചെയ്തു. നമ്പർ 2, ദ ടൈഗേഴ്സ് മീൽ. പലപ്പോഴും ആളുകൾ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ ഒരു ലക്ഷ്യബോധമില്ലാതെ നിരാശമായ ജീവിതം നയിക്കുന്നവർ മാനസിക ബുദ്ധിമുട്ടുകളാൽ പലതും ചെയ്യുന്നു. ഈ വീഡിയോയിലെ മനുഷ്യൻ തീർത്തും അസന്തുഷ്ടനും നിരാശനുമാണെന്ന് മനസ്സിലാക്കാം. കാരണം ഒരു കടുവയുടെ കൂട്ടിലേക്ക് അതിന് ഭക്ഷണമായി മാറുന്ന തക്കവണ്ണം ഒരാൾ കടക്കുന്നു. ഇതിനു മുന്നിൽ ഇദ്ദേഹം പതുങ്ങിയിരിക്കുകയും കടുവ ഇദ്ദേഹത്തെ പരിക്കേൽപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ മൃഗശാല അധികൃതർ അപകടം മനസ്സിലാക്കുകയും വളരെ വേഗം ഇയാളെ രക്ഷിക്കുകയും ചെയ്തു. തുടർന്ന് ഇയാളെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ഇയാൾക്ക് കടുത്ത വിഷാദ രോഗമാണെന്ന് മനസ്സിലായി. കടുവയ്ക്ക് ആ സമയം വിശപ്പ് ഇല്ലാത്തതാണോ എന്തോ, അയാൾക്ക് ജീവൻ തിരിച്ചു കിട്ടി. നമ്പർ 1, കാനബിസ് പ്ലാന്റ് ഇൻ ദ സൂ. ഈ സംഭവത്തിലെ താരം ഒരു മൃഗമല്ല, മറിച്ച് ഒരു മനുഷ്യനാണ്. പശ്ചാത്തലം ഒരു മൃഗശാല തന്നെയാണ്. ഓസ്ട്രേലിയൻ ഗവൺമെന്റ് കഞ്ചാവ് ചെടിയുടെ വളർത്തലിൽ വളരെയധികം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ മൃഗശാലയിലെ സ്റ്റാഫായ ഒരു 69 വയസ്സുകാരൻ കാണ്ടാമൃഗത്തിന്റെ കൂട്ടിൽ വലിയൊരു കഞ്ചാവ് തോട്ടം തന്നെ നിർമ്മിച്ചു. ഇദ്ദേഹം അവിടുത്തെ പരിചയ സമ്പന്നനും വിശ്വസ്തനുമായ ഒരു സ്റ്റാഫായിരുന്നു. ഈ അവസരം ഉപയോഗിച്ചുകൊണ്ടാണ് ഇയാൾ ഇത്തരമൊരു പ്രവൃത്തി ചെയ്തത്. എന്നിരുന്നാലും പിന്നീട് ഇത് കേസാവുകയും ഇയാൾക്ക് തന്റെ ജോലി തന്നെ നഷ്ടമാവുകയും ചെയ്തു. നിങ്ങൾക്കും ഇത്തരത്തിലുള്ള അറിവുകൾ പങ്കുവെക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.